എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നൊരു സൺഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നല്ല കാലാവസ്ഥയാണ്. ഞാൻ എഴുന്നേറ്റ് വന്നപ്പം ഒരു 8 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ പതുക്കെ വന്ന് കുറച്ച് നേരം പുറത്തിരുന്ന് കാപ്പിയൊക്കെ കുടിക്കുന്നതാണ് രാവിലത്തെ എൻ്റെ മെയിൻ കലാപരിപാടി കേട്ടോ. എനിക്കിങ്ങനെ തിന്നയിൽ വന്ന് പുറത്തേക്ക് നോക്കിയിരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. ഇവിടെ നല്ല ഭംഗിയുള്ള പ്ലേസ് ആയതുകൊണ്ട് തിന്നയിൽ ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ രാവിലെ മിക്കവാറും ഒരു 10 മിനിറ്റ് ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ബ്രൂണോച്ചനെ കാണാം കേട്ടോ. അവൻ രാവിലെ തന്നെ ഓരോ കുരുത്തക്കേടുമായിട്ട് അതിലെ കറങ്ങെടുക്കുന്നുണ്ട്. അവനൊരു ബോൾ അമ്മ കൊടുത്തേ, അതുകൊണ്ട് താഴെ ഇടും, താഴെ ഇട്ടിട്ട് പിന്നെ അമ്മ വന്ന് വീണ്ടും എടുത്തു കൊടുക്കും, പിന്നെ അതുകൊണ്ട് താഴെ ഇടും. ഇത് തന്നെയാണ് പരിപാടി. അതുകൊണ്ട് ഇപ്പോൾ അവന് ബോൾ എടുത്ത് കൊടുക്കുന്നില്ല, ആ താഴത്തെ പറമ്പിൽ കിടപ്പുണ്ട്. രാവിലെ പന്തിന് വേണ്ടി ഞാൻ തോന്നുന്നു താഴെ കൂടെ മേളിൽ കൂടെ ഇങ്ങനെ ഓടുന്നുണ്ടായിരുന്നു, ഞാൻ മൈൻഡേ ചെയ്തില്ല കേട്ടോ. പിന്നെ നമ്മൾ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ അവനത് താഴോട്ട് എന്നെ ഇടും. അപ്പോൾ എൻ്റെ കാപ്പിയുടെയൊക്കെ കഴിഞ്ഞ് ഞാൻ മുറ്റമടിക്കാൻ വേണ്ടി പോയ സമയത്താണ് ചേട്ടായി പതുക്കെ വന്ന് കാപ്പി കുടിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നത്. സൺഡേ ആയതുകൊണ്ട് ചേട്ടായി കുറച്ച് ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റ്. അല്ലാത്ത ദിവസം രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് പോകാൻ വേണ്ടി ഒരുങ്ങും കേട്ടോ. അതുകൊണ്ട് ആദ്യ സൺഡേ മാത്രമേ ഉറങ്ങാൻ സമയം കിട്ടത്തുള്ളൂ. അതുകൊണ്ട് മിക്കവാറും ഒരു 9 മണി വരെയൊക്കെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങും. അപ്പോൾ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നിട്ട് ഞാൻ പിന്നെ പോയി മുറ്റടിക്കാമെന്ന് വിചാരിച്ചു. അധികം അങ്ങനെ അതിലൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ആ ഒരു കയറി വരുന്ന വഴിയും ഫ്രണ്ട് വശവും അടിച്ചിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പുറത്തെ സൈഡൊക്കെ ഇനിയിപ്പോൾ പുല്ലൊക്കെ പറിക്കാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഫ്രണ്ട് വശം എപ്പോഴും വൃത്തിയാക്കിയിട്ടുള്ളത് കൊണ്ട് ഫ്രണ്ട് വേഗം അടിച്ച് വൃത്തിയാക്കിയിടാമെന്ന് ഇവിടെ. പിന്നെ റബ്ബർ തോട്ടം കുറച്ച് ഫ്രണ്ടിലായതുകൊണ്ട് അധികം റബ്ബറിൻ്റെ ഇല വീഴുന്നില്ലാത്തതുകൊണ്ട് അങ്ങനെ കാട് പോലെയൊന്നും ഇല വീഴുന്നില്ല കേട്ടോ. ഫ്രണ്ടിലുള്ള ആ ഒരു കുറച്ച് തേക്കും കുറച്ച് കുറച്ച് ഇലകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ വേഗം അടിച്ച് വരലും പരിപാടിയൊക്കെ കഴിയും കേട്ടോ. പിന്നെ ഫ്രണ്ടിലായിട്ട് വീഴുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ പേരയുടെ ഇലയാണ് കേട്ടോ. നമ്മുടെ നേരെ ഫ്രണ്ടിൽ നിൽക്കുന്ന പേരയാണ്. അതിലൊരു മുല്ലയും മറ്റേ വള്ളിമുല്ലയില്ലേ, അത് കയറി പോകുന്നുണ്ട്. അതിൽ കുറേ മുട്ടൊക്കെ ഉണ്ടായിരിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മുറ്റത്ത് ഇങ്ങനെ മുല്ല നിൽക്കുന്ന ഒരു പ്രത്യേക ഭംഗിയല്ലേ. അതിൽ അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് മുട്ടും പിന്നെ ഒന്നോ രണ്ടോ പൂവൊക്കെ വെച്ചിട്ട് ഉണ്ടാവുന്നുള്ളൂ. അതൊന്നിച്ച് പൂത്ത് നിൽക്കുമ്പോഴായിരിക്കും കാണാൻ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവുക. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കാണിക്കാത്തത്. അപ്പോൾ അതുണ്ടായി കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലും കാണിച്ചു തരാം. അങ്ങനെ മുറ്റോടിയും പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. മുറ്റടിച്ച് തീർന്നപ്പോൾ തന്നെ ഏകദേശം 1:10 ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നൊരു കല്യാണമുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ കല്യാണത്തിനും പോകണം. അപ്പോൾ രാവിലെ വന്ന് കുറച്ച് നേരം ബ്രൂണോച്ചൻ്റെ കൂടെ ഞാൻ കിടന്ന് കളിയായിരുന്നു കേട്ടോ. അവൻ ഇങ്ങനെയാണ്, നമ്മളൊന്ന് തുടങ്ങി കൊടുത്താൽ മതി, പിന്നെ ബാക്കി അവനോട് കിടന്ന് കാണിച്ചോളും. അവനെ വെറുതെ പോയി തോണ്ടിക്കഴിഞ്ഞാൽ മതി കേട്ടോ. അവൻ ഇങ്ങനെയൊക്കെ കിടന്ന് കാണിച്ചുകൊണ്ടിരിക്കും, ഭയങ്കര ആക്റ്റീവാണ്. അവൻ അനങ്ങാതിരിക്കുന്നതാണ് ഭയങ്കര സങ്കടമാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ കൂടെയുള്ള കളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നെ കോൾഡ് സ്റ്റോറേജ് വന്നിട്ട് ചിക്കൻ വാങ്ങാൻ വന്നതാണ് കേട്ടോ. അപ്പം വീട്ടിൽ പ്ലംബിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി അവന്മാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവന്മാർക്ക് ഉച്ചക്കത്തേക്ക് സ്പെഷ്യലായിട്ട് ചിക്കൻ വാങ്ങാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ചേട്ടായിക്ക് വേറെ കുറച്ച് പരിപാടിയായിട്ട് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോയതുകൊണ്ട് ഞാൻ ചിക്കൻ വാങ്ങിയിട്ട് ഓട്ടോയ്ക്ക് വീട്ടിൽ പോവാണ് കേട്ടോ. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചിട്ട് വണ്ടി ഓടിച്ചുവിടുന്ന. എനിക്ക് ശരിക്കും 2-വീലർ ഓടിക്കാൻ അറിയാം കേട്ടോ, പക്ഷേ എനിക്ക് ഭയങ്കര പേടിയാണ്. ചിലപ്പോൾ ഞാനിങ്ങനെ ശ്രദ്ധയില്ലാതെ 1-2 തവണ വീണിട്ടുണ്ട്. പണ്ട് അച്ഛന് സ്കൂട്ടർ ഉണ്ടായിരുന്ന സമയം തൊട്ടേ ഞാൻ ഓടിച്ച് പഠിച്ച് അത്യാവശ്യം നല്ല ബാലൻസ് ഉണ്ട്. പിന്നെ സൈക്കിൾ ഓടിച്ചിട്ടും നല്ല ബാലൻസ് ഉണ്ട്. പക്ഷേ പേടി, ഈ വീണ പേടി ഇങ്ങനെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ്. പിന്നെ ഇതുവരെ എനിക്കിങ്ങനെ വണ്ടി കാണുമ്പോൾ ഓടിക്കാനുള്ളൊരു പേടി കൊണ്ടാണ് ഇപ്പം ഞാൻ എടുക്കാത്തത്. ചേട്ടയുടെ പഴയ ബൈക്ക് ഉണ്ടായിരുന്ന സമയത്തും ഞാൻ ഫ്രണ്ടിൽ ഇരുന്ന് ഓടിക്കുമായിരുന്നു കേട്ടോ. ഇപ്പോഴത്തെ ബൈക്കിൽ കുറച്ച് പാടാണ്. ഇപ്പോഴത്തെ ബൈക്കിനകത്ത് എന്തൊക്കെയോ കുറേ മാറ്റങ്ങളുണ്ട്, എനിക്ക് പൊക്കം എത്തില്ല. അതുകൊണ്ട് ഇത് ഞാൻ ഓടിച്ചിട്ടില്ല. പക്ഷേ പഴയ ബൈക്ക് ഞാനിങ്ങനെ ഫ്രണ്ടിൽ ഇരുന്ന് ഓടിക്കുമായിരുന്നു. ഇനി ആ ഒരു പഴയ പേടിയൊക്കെ മാറി ആ ഒരു ധൈര്യം വന്നു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് 2-വീലർ ഓടിക്കാൻ പറ്റുള്ളൂ. നമ്മൾ വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊരു പേടി വരുമല്ലോ. അപ്പോൾ വീട്ടിൽ വന്ന് മെയിനൊക്കെ തീറ്റ കൊടുത്തിട്ട് പിന്നെ ഞാൻ പോകാൻ വേണ്ടി ഒരുങ്ങുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഫേഷ്യൽ ചെയ്തിട്ടുണ്ടായിരുന്നു, ഫേഷ്യൽ കിറ്റ് വെച്ചിട്ട്. അപ്പോൾ കടയിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേനും കുറച്ച് സമയം പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പോകാൻ വേണ്ടിയിട്ട് വേഗം പിന്നെ ഒരുങ്ങി കേട്ടോ. അപ്പം വെള്ളം ഇപ്പം മോട്ടർ ശരിയാക്കാത്തത് കൊണ്ട് കോരിയിട്ടാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിണറുള്ളത് കൊണ്ട് അങ്ങനെ ഒരു ഉപകാരമുണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനെ തിണ്ണയിലോട്ട് ഇറങ്ങി തന്നെ അവിടെ നിന്ന് തന്നെ കോരി വെള്ളം എടുക്കാം. അപ്പോൾ ഇവിടെ ആയിട്ട് വെള്ളം പോകാനുള്ള ഒരു കുഞ്ഞ് ചാല് പോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കഴുകുകയൊക്കെ ചെയ്താലും ആ ഒരു ചാലിൽ കൂടെ വെള്ളം പുറത്തേക്ക് വെക്കോളും. അപ്പോൾ കാഞ്ഞിരപ്പള്ളിയിലാണ് കേട്ടോ ഇന്ന് നമ്മൾ മാരേജിന് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബറിൻ്റെ മാരേജാണ്. അപ്പോൾ ആ കുട്ടി ഒരു ദിവസം ബസ്സിൽ വെച്ച് കണ്ടപ്പോഴത്തേക്ക് ഞങ്ങൾ പരിചയപ്പെട്ടാണ് കേട്ടോ. അപ്പോൾ എന്നെ കഴിഞ്ഞ മാസം തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി, അടുത്ത മാസം എൻ്റെ കല്യാണമാണ് വരണം എന്ന് പറഞ്ഞിട്ട് ഇൻവിറ്റേഷൻ കാർഡൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇവിടെ കുറച്ച് പരിപാടിയൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അമ്മയും ചേട്ടായി ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം ഞാൻ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു.
അപ്പോൾ ജിത്ത് ഇവിടെ കുറേ കമ്പിയും ആക്രിയും പിറക്കിക്കൊണ്ട് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അവനാണ് ഇന്ന് മറ്റേ ടാങ്ക് പൊക്കി വെക്കാനുള്ള സംഭവം ഉണ്ടാക്കുന്നത്, ഒരു സ്റ്റാൻഡ് പോലത്തെ ഒരു സാധനം ഉണ്ടാക്കുന്നത്. അപ്പോൾ അവൻ ഇപ്പം വെൽഡിങ് പരിപാടി അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നന്നായിട്ട് അറിയാം കേട്ടോ, തലക്കകത്ത് നല്ല ആൾത്താമസമൊക്കെ ഉണ്ട്, കണ്ട ഒരു ലുക്കിലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞ് കുറച്ച് വീഡിയോ ഇതിൻ്റെ എടുക്കാനായിട്ട് പറ്റുള്ളൂ, ഉണ്ടാക്കിയ കുറച്ച് നേരം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഫുള്ളായിട്ട് ഉണ്ടാക്കുന്ന വീഡിയോ അവൻ അവൻ്റെ ചാനലിൽ ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ മിക്കവാറും നേരത്തെ ഇടും, അവൻ കുറച്ച് പതുക്കിയ വീഡിയോ ഒക്കെ ഇടുള്ളൂ. ജോലിയുടെ ഇടയ്ക്കാണ് അവൻ യൂട്യൂബ് ചെയ്യുന്നത്. അപ്പോൾ അവൻ്റെ ചാനലിൽ എന്തായാലും ഉടനെ തന്നെ അത് വരുന്നുണ്ടാവും. അപ്പോൾ അവൻ്റെ ചാനലിൻ്റെ പേര് മൂപ്പനും പിള്ളേരും എന്നാണോ, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തൊക്കെയോ അളന്ന് കുറിച്ചൊക്കെ അവൻ എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്. ആകെപ്പാടെ കുറച്ചുണ്ടാക്കുന്ന നേരം വരെ ഞാനിവിടെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പിന്നെ ഇവിടെ നിറങ്ങിയിട്ടോ. അപ്പോൾ തന്നെ കുറച്ച് താമസിച്ചായിരുന്നു. അങ്ങോട്ട് പോയപ്പോൾ ഇവരെന്താണ് ഉണ്ടാക്കാൻ പോകുന്നതുകൊണ്ട് എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. തിരിച്ച് ഞാൻ വന്നപ്പോഴത്തേക്ക് സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കലിൽ കഴിഞ്ഞിട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പോകാൻ നേരത്ത് മറ്റേ തീ തെറിക്കുന്നത് മാത്രം കുറച്ച് നേരം ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. അതിലേക്ക് ശരിക്കും നേരിട്ട് നോക്കാൻ പറ്റത്തില്ല, ഇതിൽ കുഴപ്പമില്ല, കട്ട് ചെയ്യുന്ന കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് ഇത് നാലും കൂടി ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് അത് ജോയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു സംഭവം നമുക്കിങ്ങനെ നേരിട്ട് നോക്കി നിൽക്കാൻ പറ്റില്ല കേട്ടോ. നേരിട്ട് നോക്കി നിൽക്കുന്നത് കുറച്ച് നേരത്തേക്ക് കണ്ട് കാണാനേ പറ്റില്ല. ഞാനതുകൊണ്ട് ഇങ്ങനെ വീഡിയോ പിടിച്ചിട്ട് ഓട്ടക്കണ്ടിട്ട് വീഡിയോ കൂടിയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് കാണുന്നത്, അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം നോക്കിയിട്ടൊക്കെ ആണ് ഇവിടെ നിന്ന് പോയത്. അപ്പോൾ ആ നേരം കൊണ്ട് അമ്മ ദേ കറിക്കരിഞ്ഞ് കൈ മുറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അമ്മ ചിക്കൻ കറി വെക്കാൻ വേണ്ടി സവോള അരിയുമായിരുന്നു. ബാഹ്യത്തിന് അധികം മുറിഞ്ഞില്ല കേട്ടോ, ചെറുതായിട്ടൊന്ന് വെള്ളത്തെ തൊലി പോയതേ ഉള്ളൂ, ആഴത്തിലുള്ള മുറിവൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ചേട്ടായി ജസ്റ്റ് ഒന്ന് തുണി വെച്ച് കെട്ടിക്കൊടുത്തു. അപ്പോൾ ഞാനാണെങ്കിൽ എപ്പോഴും ഉറയിട്ടിട്ട് മാത്രമേ അരിയത്തുള്ളൂ, എനിക്ക് ഭയങ്കര പേടിയാണ് കൈമുറിയുന്നതുകൊണ്ട് ഉറയിട്ട് മാത്രമേ ഞാൻ അറിയാറുള്ളൂ. ആ നേരം കൊണ്ട് ജിത്ത് വിട്ടത് പടക്കം പൊട്ടിക്കുന്ന പോലെ ആ സാധനം ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. അവൻ സേഫ്റ്റിക്ക് അതിലിടുന്ന എന്തോ ഒരു പ്രത്യേകതരം കണ്ണാടിയൊക്കെ ഇട്ടിരുന്നു കേട്ടോ. അത് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ണു പിന്നെ തുറക്കാനേ പറ്റത്തില്ല, ഒട്ടും സേഫ് അല്ല കണ്ണാടി ഇടാതെ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് നേരം അവിടെ വായി നോക്കി നിന്നിട്ട് ഞാൻ പിന്നെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. അപ്പം ചേട്ടാ എന്നെ തെടനാട് വരെ കൊണ്ടേ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തെടനാട് പിന്നെ ബസ്സിലാണ് ഞാൻ കാഞ്ഞിരപ്പള്ളിക്ക് പോയത്. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് നല്ല പണി കിട്ടി കേട്ടോ, കുറേ നേരം നിന്നിട്ടാണ് ഒരു ബസ് കിട്ടിയത്. ഞാനാണെങ്കിൽ കറക്റ്റ് സമയത്തായിരുന്നു പോകാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ കുറേ നേരം അങ്ങനെ പോസ്റ്റായി പോയി തെടനാട്. പിന്നെ കാഞ്ഞിരപ്പള്ളി വന്നിട്ട് ഒരു ഷോപ്പിൽ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി കയറിയതാണ് കേട്ടോ. അപ്പം ഈ ഒരു ഡ്രസ്സായിരുന്നു ഞാൻ ഇട്ടിരുന്നത്. അപ്പോൾ ഈ ഒരു ഔട്ട്ഫിറ്റ് ഞാനൊരു ഇൻസ്റ്റാ പേജിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് വെഡിങ്ങിനൊക്കെ കൊടുക്കാൻ പറ്റിയ ഗിഫ്റ്റ് ചോദിച്ചപ്പം ഇതൊക്കെയാണ് കേട്ടോ ചേട്ടനടുത്ത് കാണിച്ചു തന്നെ. പിന്നെ ഫോട്ടോ ഫ്രെയിം, പിന്നെ ഈ കപ്പ് സോസർ അങ്ങനത്തെയൊക്കെ സംഭവമായിരുന്നു. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഹൗസ് വാമിങ്ങിനൊക്കെ അല്ലേ നമ്മൾ കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ ഒരു ഫ്രെയിം വാങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിൽ കുറേ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതായിരുന്നു. ഇതും ആ ഒരു ഫ്ലവറും ഇഷ്ടമായിരുന്നു കേട്ടോ. പിന്നെ ടോട്ടലി മൊത്തത്തിൽ ഈ ഒരു പെയിൻറ്റിങ് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ അത് വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം ഈ ഒരു പിക്ചർ ഫ്രെയിമാണല്ലോ ഞാൻ ഗിഫ്റ്റായിട്ട് വാങ്ങിയത്. എനിക്ക് സത്യം പറയാൻ എന്ത് വാങ്ങിക്കൊടുക്കണമെന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നുകൊണ്ട് ഞാൻ കടയിൽ പോയിട്ട് ആ ചേട്ടൻ്റെ അടുത്ത് എന്താണ് ഗിഫ്റ്റ് എന്ന് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ കാണിച്ചതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണമാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു ഉച്ചയ്ക്ക് ആറായപ്പോഴാണ് കേട്ടോ ഓഡിറ്റോറിയത്തിൽ എത്തിയത്. അപ്പം അവരൊട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല കേട്ടോ ഞാൻ വരുമെന്ന്. ഈ 11:30 ടൈം പറഞ്ഞിരുന്നത്. അപ്പം ഞാൻ വന്നപ്പോഴത്തേക്ക് കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. അപ്പം ഭയങ്കര സർപ്രൈസായിട്ട് വരണമെന്നുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു സമയം വരെ അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ വരും എന്നുള്ളത്. അപ്പോൾ എന്നെ കണ്ടപ്പോഴത്തേക്ക് ശരിക്കും അവള് സർപ്രൈസ് ആയിപ്പോയി. സർപ്രൈസ് കൊടുക്കുന്ന എനിക്കൊരു വീക്ക്നെസ് ആയതുകൊണ്ട് തന്നെ ഞാനത് ഭയങ്കര സർപ്രൈസായിട്ട് വെച്ചേക്കായിരുന്നു. നമ്മൾ രാവിലെ 5 മണിക്കെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, 5 മണിക്ക് എനിക്ക് മെസ്സേജ് ചേച്ചി ഇന്നാണ് കല്യാണം പറഞ്ഞു കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ റിപ്ലൈയേ കൊടുത്തില്ല കേട്ടോ. സർപ്രൈസ് ആയിട്ട് പോയി ഞെട്ടിക്കാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് സർപ്രൈസ് ആയിട്ട് കയറി ചെല്ലുകയാണ് ചെയ്തത്. ഞങ്ങൾ കുറച്ചേരം വർത്തമാനമൊക്കെ പറഞ്ഞു നിന്നു. അപ്പോഴത്തേക്ക് അവർ ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. അപ്പം അവളുടെ അനിയത്തിക്കുട്ടി ആയിഷയാണ് പിന്നെ എന്നെ അതിലേക്ക് കൊണ്ടുനടന്ന് എല്ലാം കാണിച്ചൊക്കെ തന്നെ എൻ്റെ കൂടെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി വന്നു കേട്ടോ. അപ്പം ഇവളുടെ പേര് ഫാത്തിമ എന്നാണ്. ശരിക്കും ആയിഷ വഴിയാണ് കേട്ടോ ഞങ്ങൾ തമ്മിൽ കണക്ഷൻ. ഞങ്ങൾ ഒരു ദിവസം ബസ്സിൽ വെച്ചിട്ട് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആയിഷക്കുട്ടിയാണ് എൻ്റെ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പം അവൾക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും എൻ്റെ നമ്പറൊക്കെ വാങ്ങിക്കൊണ്ട് പോയത് കേട്ടോ. അപ്പം ആയിഷയ്ക്കും അവൾക്കും ഭയങ്കര സന്തോഷമായി ഞാൻ വന്നതിൽ. അപ്പം ഞാനും ആയിഷയും കൂടിയിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയി. കുറച്ചേരം ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞ് നിൽക്കുമായിരുന്നു. അപ്പോൾ രണ്ട് പിള്ളേർ വന്നിട്ട് സ്റ്റേജ് കിടന്ന് അടാറ് ഡാൻസിങ് കുറേ നേരം അവർ നോക്കി നിൽക്കുമായിരുന്നു കേട്ടോ. പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ പാട്ടിട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് കിട്ടതുകൊണ്ടാണ് എനിക്ക് പാട്ട് കേൾപ്പിക്കാൻ പറ്റാത്തത്. അപ്പോൾ ഞങ്ങൾ ആ ബേബീസിൻ്റെ ഡാൻസൊക്കെ കൊണ്ടിട്ട് കുറച്ചേരം അവിടെ നിന്നു. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഫ്രണ്ടിൽ വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തിരക്ക് കയറി വന്നതുകൊണ്ട് ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനും ആയിഷയും കൂടി പോയിട്ട് പിന്നെ വെൽക്കം ഡ്രിങ്കൊക്കെ കുടിച്ച്
ഐശ്വര്യയുടെ ഡ്രസ്സ് അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് ശരിക്കും അവൾക്ക് വേണ്ടി വാങ്ങിയതായിരുന്നു, അത് പാകമാവാത്തതുകൊണ്ട് ഇവൾക്ക് കൊടുത്തിരുന്നായിരുന്നു. അപ്പം ഞങ്ങൾ കുറച്ചുനേരം അവിടെ പോയിട്ട് വെൽക്കം ഡ്രിങ്കൊക്കെ കുടിച്ചിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞു നിന്നിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റേഡിയത്തിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് ഫുഡ് കഴിക്കുന്ന സ്ഥലം. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് കുറേ ട്രിപ്പ് ആളുകൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങുന്ന സമയമായിരുന്നു. നല്ലോണം തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വന്നപ്പോഴത്തേക്ക് ഏകദേശം കുറേ ആളുകളൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് കല്യാണമൊക്കെ കൂടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും ആയിഷയും ഫാത്തിമ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചിരുന്നിട്ടാണ് ഫുഡ് കഴിച്ചത്. അപ്പോൾ കല്യാണത്തിന് സ്പെഷ്യലായിട്ട് മട്ടൻ ബിരിയാണിയും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ല മധുരമുള്ള ഒരു കറി ഉണ്ടായിരുന്നു, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് ആയിഷയുടെ അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മേനെയൊക്കെ പരിചയപ്പെട്ട് എല്ലാവരോടും കുറേ നേരം സംസാരിച്ചു കേട്ടോ. ഭയങ്കര ഹാപ്പിയായി അവർക്ക്, എല്ലാവരോടും എന്നെങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനും ഐശ്യം കൂടി ഒരുമിച്ചിരുന്നിട്ടാണ് ഫുഡ് കഴിച്ചത്. അപ്പം അവളുടെ പാത്രത്തിൽ ഫുഡൊക്കെ കഴിഞ്ഞു, എനിക്ക് കഴിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ വളരെ പതുക്കെയാണ് കഴിച്ചത്, ഞാൻ ഭയങ്കര സ്ലോ ആയിട്ട് ഫുഡ് കഴിക്കുന്ന ആളാണ്. അപ്പം അവൾ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചിടെ ഞങ്ങൾ പിടിച്ചിരുത്തി എൻ്റെ കൂട്ടത്തിൽ. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ പിന്നെ പോയിട്ട് കുറച്ച് സെൽഫീസൊക്കെ എടുത്തു കേട്ടോ. അപ്പം ഇവിടെ വെച്ചിട്ട് നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ പരിചയപ്പെടാൻ വേണ്ടി പറ്റി. അപ്പം നമ്മുടെ രണ്ട് സബ്സ്ക്രൈബർ കുട്ടികൾ വന്നിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ആലിയ നിഫാന എന്നാണ് ഇവരുടെ പേര്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഫോട്ടോയൊക്കെ എടുത്തിട്ട് പിന്നെ ഞാൻ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ വീട്ടിൽ പോയിട്ട് ഇനി ബാക്കി കലാപരിപാടികൾ ഉള്ളതുകൊണ്ട് ഞാൻ വേഗം തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. അപ്പോൾ തിരിച്ച് ഞാൻ പിന്നെ ഓട്ടോയ്ക്ക് കാഞ്ഞിരപ്പള്ളി വന്നിട്ട് അതിനുശേഷം ബസ്സിൽ കയറിയിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ സൺഡേ ആണെങ്കിലും അത്യാവശ്യം ബസ്സിൽ ആളുണ്ടായിരുന്നതുകൊണ്ട് ഡ്രൈവറിൻ്റെ അടുത്ത് നിന്ന് ഫ്രണ്ടിൽ തന്നെ നിന്ന് കാഴ്ച കാണാനുള്ള യോഗം കിട്ടി. അങ്ങനെ ഞാൻ പതുക്കെ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഇതേ നമ്മുടെ സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞ് ടാങ്ങിലത്തെ പരിപാടിയൊക്കെ ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പടകൾ ഫുള്ളോടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടാങ്ക് തുളച്ച് ടാങ്കിനകത്ത് മറ്റേ പൈപ്പ് കയറ്റാനുള്ള പരിപാടി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വന്നപ്പോഴത്തേക്കാണ് സ്റ്റാൻഡ് കണ്ടത്. സ്റ്റാൻഡൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെറിയ ടാങ്കാണ് കേട്ടോ, 300 ലിറ്ററിൻ്റെ ടാങ്കാണ്. അധികം വലിപ്പമൊന്നുമില്ല. അപ്പോൾ അത്യാവശ്യം ഈ ഒരു പൊക്കത്തിന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വാഷിംഗ് മെഷീനിലേക്കും അതുപോലെ തന്നെ ബാത്റൂമിലേക്കും പിന്നെ ആ ഒരു പാത്രം കഴുകാനുള്ള സ്ഥലത്തേക്കും ഉള്ള വെള്ളം കിട്ടിയാൽ മതി. നമ്മുടെ ആ ഒരു തിണ്ണയുടെ അവിടെ നിന്ന് തന്നെ കിണറായതുകൊണ്ട് കുടിക്കാനുള്ളതൊക്കെ വേണമെങ്കിൽ നമുക്ക് കോരി വെക്കാൻ പറ്റും. നേരിട്ട് കണ്ടിട്ട് കോരുന്നത് നല്ലതല്ലേ, അതുകൊണ്ട് പിന്നെ അത് കുഴപ്പമില്ല. ആകെപ്പാടെ തുണിയലക്കാനുള്ള വെള്ളം ഒന്ന് സെറ്റായാൽ മതി. അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര നടുവേദന ഉണ്ട്, അതുകൊണ്ട് കുറച്ച് ദിവസം വെള്ളമില്ലാതിരുന്ന സമയത്ത് നമ്മൾ നല്ലോണം തന്നെ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്കും വയറുവേദനയായിരുന്നു, അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വയ്യാതായിരിക്കുമായിരുന്നു. അതുകൊണ്ട് വെള്ളം ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ തന്നെ പകുതി സമാധാനമുണ്ട്. അപ്പം ജസ്റ്റ് നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് കേട്ടോ പണിയുന്നത്. അത്യാവശ്യം നമുക്ക് ഈ ഒരു അകംഭാഗത്ത് ആ ഒരു വാഷിംഗ് മെഷീൻ വെച്ചതിൻ്റെ അവിടത്തേക്കൊരു പൈപ്പും ബാത്റൂമിലേക്കൊരു പൈപ്പും അങ്ങനെ മാത്രമേ നമ്മളിപ്പോൾ പിടിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ സുമിനാണ് കേട്ടോ പ്ലംബിങ്ങിൻ്റെ പരിപാടിയൊക്കെ ചെയ്യുന്നത്. ഞങ്ങളുടെ കൂട്ടത്തിൽ പിന്നെ എല്ലാ കഴിവുള്ളവരുണ്ട്. ഇവൻ പ്ലംബിങ്, പിന്നെ ജിത്തുവാണ് വെള്ളർ കേട്ടോ. അങ്ങനത്തെ പരിപാടിക്കൊക്കെ അവന് ഭയങ്കര തലയാണ്. പിന്നെ പെയിൻറ്റിങ്ങിൻ്റെ കാര്യം പറയണ്ടല്ലോ, എൻ്റെ ചേട്ടൻ്റെ ഫുൾ ടൈം പരിപാടി അതാണ്. ഞങ്ങൾ പഴയ വീട് തൊട്ടേ പെയിൻറ്റ് ചെയ്ത് തുടങ്ങിയതാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഒരു പരിപാടിക്കും പുറത്തു നിന്ന് അങ്ങനെ ആളുകൾ കയറില്ല. മിക്കവാറും എല്ലാ പരിപാടിയും ഞങ്ങൾ തന്നെയാണ് ചെയ്യാറുള്ളത്. അപ്പം ദേ ഇവന്മാരെ ഏതാണ്ടൊക്കെ കാണിച്ച് പൈപ്പൊക്കെ പിടിപ്പിച്ച് ഏതാണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് എല്ലാവരും നല്ല കോമഡി പറഞ്ഞ് ഫുൾ ചിരിയായിരുന്നു കേട്ടോ. ഇവരുണ്ടെന്നുണ്ടെങ്കിൽ നല്ല വൈവാണ്, എല്ലാവരും കൂടിക്കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ, കുറേ ചിരിക്കാനുണ്ടാവും. ഞാൻ വീട്ടിലെത്തിയപ്പോൾ തന്നെ ഒരു 3 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭാഗ്യത്തിന് ആ ഒരു സമയം വരെ മഴ പെയ്തില്ല. എല്ലാ ദിവസവും ഇവിടെ നല്ല മഴ കേട്ടോ. ഞങ്ങളുടെ വോയിസ് കൊടുക്കുന്ന സമയത്ത് പുറത്ത് നല്ല മഴയാണ്, മഴയുടെ സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ ഏകദേശം ഒരു 4:30 ആയപ്പോഴത്തേനും മഴ തൂളാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അകത്ത് ബാത്റൂമിൻ്റെ അവിടേക്ക് ഓൾറെഡി ഒരു തുള ഉണ്ടായിരുന്നു കേട്ടോ, നേരത്തെ പൈപ്പ് ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ അവിടെ നിന്ന് ആ ഒരു സാധനത്തിലേക്ക് ഒന്ന് ജോയിൻ ചെയ്തെടുത്താൽ മതിയായിരുന്നു. അപ്പോൾ അതിലേക്ക് പൈപ്പ് കയറ്റാൻ വേണ്ടിയിട്ട് അവൻ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് കുറച്ച് ഗ്യാപ്പ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. കുറേ നാളുകൾക്ക് മുമ്പ് കട്ട് ചെയ്തെടുത്താൻ തോന്നുന്നു. അങ്ങനെ ഏകദേശം 5-6 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് പൈപ്പ് ഫുള്ള് പിടിപ്പിച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ വാഷിംഗ് മെഷീൻ്റെ അവിടെയായിട്ടും ബാത്റൂമിലാണ് ഇപ്പോൾ പൈപ്പ് പിടിപ്പിച്ചേക്കുന്നത്. പിന്നെ അപ്പുറത്തേക്ക് പൈപ്പ് പിടിപ്പിക്കാനുള്ള കുറച്ച് സാധനങ്ങൾ ഇല്ലായിരുന്നു. അപ്പോൾ അത് അടുത്ത ദിവസം വരുമ്പോൾ പിടിപ്പിക്കും കേട്ടോ. അങ്ങനെ ദൈവം പുറത്തേക്ക് ഇവിടെ മോട്ടർ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കിണറിൽ നിന്ന് നമുക്ക് നേരെ മുകളിലേക്ക് വെള്ളം അടിച്ചെടുക്കാം. നല്ല ഫോഴ്സിലാണ് അതുകൊണ്ട് വെള്ളം വരുന്നത്. നമ്മളവിടെ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ദൂരം കയറി വരണമായിരുന്നു. ഇത് നേരെ മുകളിലേക്ക് അടിച്ചെടുക്കുന്നതുകൊണ്ട് ഭയങ്കര ഫോഴ്സായിരുന്നു. ഞാനും അമ്മയും കൂടി മോട്ടർ ഇട്ടപ്പോഴത്തേക്ക് പൈപ്പ് ടാങ്കിൻ്റെ അകത്ത് തെറിച്ച് പുറത്തേക്ക് പോയിട്ടു. പിന്നെ ഞങ്ങൾ മുകളിൽ വെയിറ്റുള്ള ഒരു സാധനം എടുത്ത് വെച്ചു. അപ്പോൾ വൈകുന്നേരം നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിവിടെ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് നല്ല മഴയാണ് ഇവിടെ. വീഡിയോയിൽ വോയിസ് ഉണ്ടോ എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല, മൊത്തത്തിലൊരു മഴയുടെ സൗണ്ട് മാത്രമേ എനിക്ക് കേൾക്കുന്നുള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നമുക്കൊക്കെ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഡിയേഴ്സ്.